മുഖപുഷ്പം കണ്ണിഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. മലയാളികളെ സംബന്ധിച്ച് ശംഖുപുഷ്പം ഏറെ പ്രിയപ്പെട്ടതാണ്. കാവ്യശകലങ്ങളിലും ഗാനങ്ങളിലുമെല്ലാം ഏറെ വാഴ്ത്തപ്പെട്ട പുഷ്പം കൂടിയാണ് ശംഖുപുഷ്പം. അതുപോലെ തന്നെ ശ്രേഷ്ഠമായ ഒരു ഔഷധ സസ്യമാണ് അപരാജിത എന്ന പേരിൽ അറിയപ്പെടുന്ന ശംഖുപുഷ്പം. ഒട്ടേറെ ഔഷധ ഗുണമുള്ള ശംഖുപുഷ്പം ആയുർവേദ ഹെർബൽ മരുന്നുകളുടെ നിർമ്മാണത്തിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. നീല വെള്ള നിറത്തിൽ ശംഖുപുഷ്പങ്ങൾ ലഭ്യമാണെങ്കിലും വെള്ള നിറത്തിലുള്ള പൂക്കളോട് കൂടിയവയ്ക്കാണ് ഔഷധ പ്രാധാന്യം കൂടുതൽ. പടർന്നു വളരുന്ന വള്ളിയായതിനാൽ വേലികളിലും വീടിന്റെ ബാൽക്കണിയിലുമെല്ലാം ഇത് നട്ടുവളർത്താവുന്നതാണ്. അഞ്ചോ ഏഴോ ചെറു ഇലകൾ ഒറ്റ ഞെട്ടിൽ കാണപ്പെടുന്നതും പൂക്കൾ ഒറ്റയായി ഉണ്ടാകുന്നതും ശംഖുപുഷ്പത്തിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. ശംഖുപുഷ്പം നട്ടുവളർത്തുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മുടെ ശംഖുപുഷ്പം. വെള്ളം വളരെ കുറച്ചു മതിയെങ്കിലും കൃത്യമായ അളവിൽ വെള്ളമൊഴിക്കുമ്പോഴാണ് ധാരാളം പൂക്കൾ ഉണ്ടായി ആരോഗ്യത്തോടെ ചെടി വളരുന്നത്. വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഈ ചെടിയുടെ സവിശേഷതകളിൽ ഒന്നാണ്. മണ്ണിലെ റൈസോബിയ എന്ന ബാക്ടീരിയയുമായി ബന്ധം സ്ഥാപിക്കുന്ന ശംഖുപുഷ്പത്തിന്റെ വേരുകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ ചെടികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറ്റുന്നതിലും മണ്ണിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. മണ്ണിനോടൊപ്പം ചാണകപ്പൊടിയും കൂട്ടിയോജിപ്പിച്ച് ശംഖുപുഷ്പത്തിന്റെ വിത്ത് അല്ലെങ്കിൽ തണ്ട് നടാം. വിത്തുകൾ 4 മണിക്കൂർ രാത്രി സമയത്ത് വെള്ളത്തിൽ മുക്കിവെച്ചാണ് വിതയ്ക്കുന്നത്. 4 ഇഞ്ച് സ്ഥലത്ത് നേരിട്ട് വിത്ത് വിതയ്ക്കാം. 2 ആഴ്ചയ്ക്കുള്ളിൽ വിത്ത് മുളയ്ക്കുകയും 4 ആഴ്ചയ്ക്കുള്ളിൽ പൂക്കൾ ഉണ്ടാകാനും തുടങ്ങും. പ്രത്യേകമായ ഒരു പരിചരണവും വേണ്ടാതെ തന്നെ വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒന്നാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം പൊടിച്ചു ചേർത്ത പാക്കറ്റ് തേയിലയ്ക്ക് ഇന്ന് വിപണിയിൽ വൻ ഡിമാൻഡാണുള്ളത്. അഴകും ആരോഗ്യവും ഒരുപോലെ വർദ്ധിപ്പിക്കാനും ശംഖുപുഷ്പം ടീ സഹായിക്കുന്നു. ശരീരഭാരം കുറയ്ക്കുന്നതിനും ചർമ്മ ഭംഗി നിലനിർത്തുന്നതിനും ശംഖുപുഷ്പം തേയില വളരെ നല്ലതാണ്. ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ശംഖുപുഷ്പം അത്യാവശ്യഘട്ടത്തിൽ വീട്ടിലും എളുപ്പത്തിൽ ഉണ്ടാക്കാം. തിളപ്പിച്ച വെള്ളത്തിലേക്ക് ശംഖുപുഷ്പത്തിന്റെ ഇതളുകളിട്ട് 3 മിനിറ്റ് അടച്ചുവെച്ച് ചൂടാറിയ ശേഷം ഉപയോഗിക്കാം. ഒട്ടനവധി ഔഷധ ഗുണമുള്ള ശംഖുപുഷ്പം ചായയ്ക്ക് ആവശ്യമായ പൂക്കൾ തേടി ഇപ്പോൾ മാർക്കറ്റിൽ എത്തുന്നവരുടെ എണ്ണവും അനവധിയാണ്. പാചകത്തിൽ വിഭവങ്ങൾക്ക് നിറം നൽകാനും ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ വിവിധ മരുന്നുകൾക്കൊപ്പം ചേരുവയായി ഉപയോഗിക്കുന്ന ശംഖുപുഷ്പം പൂക്കൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം, വിഷാദരോഗം എന്നിവയ്ക്ക് പരിഹാരമായും ഉപയോഗിക്കുന്നു. ചെടിയുടെ വേരുകൾക്ക് മൂർഖൻ പാമ്പിന്റെ വിഷം നിർവീര്യമാക്കാൻ കഴിവുണ്ടെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും മുടി ആരോഗ്യത്തോടെ വളരാനും ശംഖുപുഷ്പം ചേർത്ത ഉൽപ്പന്നങ്ങൾ വളരെ ഉത്തമമാണ്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ശംഖുപുഷ്പം വീട്ടിൽ നട്ടുവളർത്താൻ ഇനി വൈകേണ്ടതില്ലല്ലോ.